ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്ടോപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്നും അധികം തരുന്നില്ല. കൂടുതലും ഇങ്ങനത്തെ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ടോക്കൺസ് നല്ല റിലീസ് ചെയ്യുന്നു, അതിൽ ഐ സി ഒയിൽ പങ്കെടുക്കുക, കൂടുതൽ ടെസ്റ്റ് നെറ്റ്സ് വരുന്നു, എയർഡ്രോപ്സ് വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ. അതുകൂടാതെ ടെസ്റ്റ്നെറ്റിൻ്റെ വീഡിയോസ് ഒരു സൈഡിൽ, അതുകൂടാതെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വേറെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ, അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലെ തന്നെ ഷെയർ ചെയ്തിരുന്നത് എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്, ആർബിട്രേറ്റിൽ ചിലപ്പോൾ എയർഡ്രോപ്പിന് എലിജിബിലിറ്റിക്ക് സഹായിക്കാവുന്ന കാര്യങ്ങളിലൊന്നായിരിക്കാം. ചിലപ്പോൾ ആർബിട്രേറ്റിൻ്റെ എയർഡ്രോപ്പ് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇതും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വെച്ചേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടാസ്ക് ഉൾപ്പെടുത്തുന്നത്. ഏകദേശം ഒരു $5 മിനിമം ചിലവുണ്ടാവും. നിങ്ങൾ 5 മുതൽ 10 എത്ര കൂടുതൽ ഡോളർ ചിലവാക്കുന്നു അത്രയും ബെറ്ററും ആയിരിക്കും ചിലപ്പോൾ. കാരണം ആർബിട്രേറ്റിൻ്റെ മുകളിൽ ആ ഒരു പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യുമ്പോൾ അവരുടെ ടോക്കൺസ് എയർഡ്രോപ്പ് ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത് ആദ്യം നമുക്ക് ബ്രൈറ്റ് ഐ ഡി വേണം. ഇത് ഡിജിറ്റലായിട്ടുള്ള നമ്മുടെ യുണീക്ക് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഈ ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള എയർഡ്രോപ്സിൻ്റെ ലിങ്ക്സും ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സ്റ്റാൻഡേർഡ് ഐയോടെ എന്തോ വലിയൊരു എയർഡ്രോപ്പ് വരുന്നുണ്ടെന്ന് കണ്ടു. അതുകൂടാതെ ഗമ്മീസിൻ്റെ $1 million അടുത്തായിട്ടുള്ള എയർഡ്രോപ്പ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ലിങ്ക്സൊക്കെ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടാതെ ആർബിട്രത്തിൻ്റെ ഈ ടാസ്കിലേക്കും ബ്രൈറ്റ് ഐ ഡി എടുക്കാനുള്ള ടാസ്കൊക്കെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ബ്രൈറ്റ് ഐ ഡി എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കിയാം. ബ്രൈറ്റ് ഐ ഡി എന്ന് പറയുന്നത് ഒരു യുണീക്കായിട്ടുള്ള നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് ഓൺലൈനുള്ളത്. അപ്പോൾ അതെങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ നേരിട്ട് എൻ്റെ മൊബൈലിലേക്ക് പോവാണ്. മൊബൈലിൽ പോയിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. അപ്പോൾ മൊബൈലിൽ ഞാൻ ഓൾറെഡി ബ്രൈറ്റ് ഐ ഡി മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്ത് വെച്ചത് ബ്രൈറ്റ് ഐ ഡിയിൽ. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഇപ്പോൾ വിഷ്ണുദാസ് എന്നുള്ള പേരിൻ്റെ അടിയിൽ മീറ്റ്സ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു ഐ ഡി എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ അൺവേരിഫൈഡ് എന്നാണ് ഉണ്ടാവുക. ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ കണക്ഷൻ 0, അച്ചീവ്മെൻറ്റ് 0/9 എന്നൊക്കെ ആയിരിക്കും. 0 apps ഇതായിരിക്കില്ല നിങ്ങളുടെ. നിങ്ങളുടെ കംപ്ലീറ്റ് 0 ഇവിടെ മീറ്റ്സിൻ്റെ അവിടെ അൺവേരിഫൈഡ് എന്നായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോട്ടോ ഒക്കെ കൊടുത്ത് നമ്മൾ വേരിഫൈഡ് ആക്കണം. വേരിഫൈഡ് എന്ന് പറഞ്ഞാൽ മീറ്റ്സിലേക്ക് ആക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നേരെ അച്ചീവ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അച്ചീവ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ എ ബ്രൈറ്റ് ഐ ഡി മീറ്റ്, ജോയിൻ എ ബ്രൈറ്റ് ഐ ഡി മീറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിൽ ഓപ്പൺ ചെയ്യുക. ക്രോമിൽ പോയിട്ട് നമ്മൾ ഏഷ്യ കൽക്കട്ട ടൈമിൽ കൊടുക്കുക. ഇത് ഇന്നത്തെ ഡേറ്റ് 2 days. അപ്പോൾ ഇന്ന് ഇനിയൊരു കോളിലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഹിന്ദി കോൾ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ രാത്രി 9:30. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് 1 മണിക്കൂറിനുള്ള ഒരു വീഡിയോ കോൾ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സൂം വഴി ഇവരുടെ മീറ്റിങ്ങിൽ കയറണം. ഓക്കെ, അപ്പോൾ ഇവരുടെ മീറ്റിംഗ് കയറിക്കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ കോളിൽ ഡിസ്കസ് ചെയ്യും എന്തിനാണ് ബ്രൈറ്റ് ഐ ഡി ക്രിയേറ്റ് ചെയ്തത്, എന്താണ് അതിൻ്റെ യൂസ്. നിങ്ങൾ ഒരു റിയൽ ആയിട്ടുള്ള ആളാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണത്, ബോട്ടല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ പേര് അതിൽ വിളിക്കും അയാൾ. അപ്പോൾ നിങ്ങൾ ഹായ് എന്ന് വല്ലതും പറയണം, അല്ലെങ്കിൽ എന്തിനാണ് ബ്രൈറ്റ് ഐ ഡി എടുക്കണമെന്നുള്ളത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയുക ബ്രൈറ്റ് എൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിജിറ്റൽ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് ബ്രൈറ്റ് ഐ ഡി എടുക്കണമെന്ന് പറഞ്ഞ് അയാൾക്ക് റിപ്ലൈ കൊടുത്താൽ മതി ഇംഗ്ലീഷിൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നോക്കിയിട്ട് നല്ലൊരു ബ്രൈറ്റ് ഐ ഡി മീറ്റ് സെഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ അടുത്തത് വരാൻ പോകുന്ന 9:30 കാണിച്ചത്. പിന്നെയുള്ളത് പിറ്റേ ദിവസം ഇംഗ്ലീഷ് ഉള്ളത് രാവിലെ ഏർലി മോർണിംഗ് 2:30. ഈ ഇംഗ്ലീഷിലുള്ളതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഹിന്ദി വേണമെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിലും ജോയിൻ ചെയ്യാം. ഞാൻ അപ്പോൾ ഇംഗ്ലീഷ് എടുത്ത് പറഞ്ഞത് മാത്രം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അൺവേരിഫൈഡ് എന്നുള്ള മാറ്റിയിട്ട് മീറ്റ്സിലേക്കായി മാറും. അതായത് അയാളായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പറയും. അയാളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അയാളുടെ ഒരു QR കോഡ് ലൈവായിട്ട് അയാൾ ഈ വീഡിയോ കോളിൽ കാണിച്ചു തരും. അപ്പോൾ സ്കാനേ കോഡ് എന്നുള്ളത് വെച്ചിട്ട് അയാളെ കണക്ട് ചെയ്യണം. അതൊക്കെ അയാൾ പറഞ്ഞുതരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് മീറ്റ്സ് എന്നായി മാറും. അച്ചീവ്മെൻറ്റ്സ് ഒരു 1 മാറും. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ബ്രൈറ്റ് ഐ ഡി യൂസേഴ്സായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെരിഫിക്കേഷൻ്റെ അതൊക്കെ കൂടും. പിന്നെ ഒരു ആപ്പായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 point കൂടും. അതിപ്പോൾ നമ്മൾ ആർബിട്രത്തിൻ്റെ ടാസ്ക് ചെയ്യുമ്പോൾ അത് കയറാവുന്നതാണ്. ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ബ്രൈറ്റ് ഐ ഡി യൂസേഴ്സ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, ബ്രൈറ്റ് ഐ ഡിയുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ കൊളംബിയ .clr.fund എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് വരണം.
അപ്പോൾ ഇതെന്ന് പറയുന്നത് ആർബിട്രത്തിൻ്റെ മുകളിൽ ട്രാൻസാക്ഷൻ കാണിക്കണം നിങ്ങൾ ഏതെങ്കിലും പ്രൊജക്ട്സുകളെ സപ്പോർട്ട് ചെയ്ത് ഗ്രാൻസ് കൊടുത്തു എന്ന രീതിയിൽ. ഇത് നമ്മുടെ ഗിറ്റ് കോയിൻ ഗ്രാൻസ് പോലെ തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല, എന്നാലും ഗിറ്റ് കോയിൻ ഗ്രാൻസ് എന്ന് പറയുന്നത് പുതിയ പ്രൊജക്ടുകൾ അതിൽ വരും. അപ്പോൾ അത് അവരെ വേണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം. $1 കൊടുത്തോട്ടോ, $2 കൊടുത്തോ, 100 or 1000 കൊടുത്തോ, നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ചില പ്രൊജക്ട്സുകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ പ്രൊജക്ട്സുകൾ ലൈവായി അവർ ടോക്കൺസ് വരികയാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ടോക്കൺസ് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഒപ്റ്റിമിസ്റ്റിനൊക്കെ ഗിറ്റ് കോയിൻ വഴി $1 ഗ്രാൻഡ് ചെയ്ത് കൊടുക്കൊക്കെ നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സെയിം കോൺസെപ്റ്റാണ് ആർബിട്രത്തിൻ്റെ മുകളിൽ ഇവർ ഈ ഒരു കൊളംബിയ എന്ന വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഡൊണേഷൻ കൊടുക്കണം. ചിലപ്പോൾ പ്രൊജക്റ്റുകളാക്കാം ബ്ലോക്ക് ചെയിനിൻ്റെ മുകളിലുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചാരിറ്റി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ. ഞാൻ കൂടുതലും ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ എടുത്തിട്ട് അവർക്ക് ഓരോ ഡോളറോ $2 വെച്ച് കൊടുക്കുന്നതാണ്. ഡായ് ടോക്കൺ ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ കറൻ്റ് 12 ദിവസം കൂടി ബാക്കിയുള്ളൂ. 261K ഡായ് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേസിസിൽ ചൂസ് ചെയ്യാം. ഇത് ടൂളിംഗ് ആണ്, ഇത് കണ്ടൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഇവർക്കൊക്കെ പ്രൊജക്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഓരോ ഡായ് ടോക്കൺ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. വാലറ്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബ്രൈറ്റ് ഐഡി നിങ്ങളുടെ വെരിഫൈഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ വാലറ്റ് ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. വാലറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ് ഐഡി നമ്മുടെ അൺവെരിഫൈഡ് ആണ്, അത് വെരിഫൈഡ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എൻ്റെ മൊബൈലിൽ പോവാണ്. മൊബൈലിൽ പോയിട്ട് ബ്രൈറ്റ് ഐഡി ഓപ്പൺ ചെയ്ത് അച്ചീവ്മെൻസി ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ലിങ്ക് യുവർ ബ്രൈറ്റ് ഐഡി വിത്ത് എൻ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാമാസ്കിലാണ് ഞാനത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെറ്റാമാസ്കിൽ ഓൾറെഡി ഞാൻ ഇതേ വാലറ്റ് ആർബിട്രം നെറ്റ്വർക്കിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ലാപ്ടോപ്പിൽ ചെയ്യാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, എനിക്കൊന്നും ശരി മനസ്സിലാവുന്നില്ല. ഞാനും ആദ്യമായിട്ടാണ് ബ്രൈറ്റ് ഐഡി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. എനിക്ക് പേഴ്സണലി അധികം യൂസ് ചെയ്ത് പരിചയമില്ല. അപ്പം ഞാൻ താഴേക്ക് പോവാണ്. ഇതിൽ പോയിട്ട് ഞാൻ ഈ CLR.fund.colombia എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. അത് സെലക്ട് ചെയ്തിട്ട് മെറ്റാമാസ്ക് വീണ്ടും ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ കൊളംബിയ ഇതിൽ കണക്ട് ഇതായിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. മേക്ക് എ ഡൊണേഷൻ എന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ ഞാൻ എന്ത് ചെയ്യാൻ, കണക്ട് കൊടുത്തിട്ട് മെറ്റാമാസ്ക് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്, സൈനിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാലറ്റ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 29.7 എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് റിഫ്രഷ് അടിച്ച് നോക്കാം. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും അപ്ഡേറ്റ് ആയാൽ ലാപ്ടോപ്പിൽ സ്റ്റാർട്ട് സെറ്റപ്പ് ഇപ്പോഴും അൺവെരിഫൈഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. നമുക്കിവിടെ കൊടുത്തു നോക്കാം. സ്റ്റാർട്ട് സെറ്റപ്പ് ഇവിടെ കൊടുത്തു നോക്കട്ടെ. ഇതിൽ കൊടുക്കുമ്പോൾ ഓക്കെ, ലാപ്ടോപ്പിൽ നോക്കിയപ്പോൾ ഐ ഹാവ് ബ്രൈറ്റ് ഐഡി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇതിലൊരു QR കോഡ് കാണിക്കുന്നുണ്ട്. ബാക്കി ഞാൻ കുറേ നേരമായി കൺഫ്യൂസ്ഡ് ആയിരിക്കണ്, എന്തൊക്കെയോ ചെയ്തിട്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ഹോമിൽ വന്നിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി. മൈ QR കോഡല്ല, സ്കാനേ കോഡ് എന്നാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് സ്കാൻ ചെയ്യാണ്, യെസ് കൊടുക്കുകയാണ്. അപ്പോൾ CLR.colombia സ്പോൺസറിങ് യു. അപ്പോൾ അതിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തോ ഭയം കൊണ്ട് ഇവിടെ ഈ ഒരു ഈ കൊളംബിയയുടെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ഐ ഹാവ് ബ്രൈറ്റ് ഐഡി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വഴി കണക്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ വന്നത്. അപ്പോൾ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ട്, കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ടാസ്ക്കാണ് ഈ ബ്രൈറ്റ് ഐഡി എന്ന് പറഞ്ഞിട്ട്. ഞാനും ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാമെന്നാണ്. ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ബ്രൈറ്റ് ഐഡി യൂസ് ചെയ്ത് അധികം പഴക്കമില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്ത മിസ്റ്റേക്കുകളടക്കമായിരിക്കും ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ടാവുക. വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, കാരണം ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും. 2000 years later. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ ബ്രൈറ്റ് ഐഡി ഈ ഒരു അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐ ഹാവ് ബ്രൈറ്റ് ഐഡി ഇൻസ്റ്റാൾഡ് വെച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് നോക്കി വർക്ക് ചെയ്യുന്നില്ല, കുറേ എറേഴ്സ് കാണിക്കുന്നു, അതായത് ടൈം ഔട്ട് കാണിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, യൂണി ടാപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ പോയി. ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു വാലറ്റ് കണക്ട് ചെയ്തിട്ട് കണക്ട് ബ്രൈറ്റ് ഐഡി എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഒരു QR കോഡ് കാണിച്ചു. അപ്പോൾ ഈ ഒരു QR കോഡ് ഞാൻ നമ്മുടെ ബ്രൈറ്റ് ഐഡിയിൽ പോയിട്ട് സ്കാനായി കോഡ് എന്നുള്ളടത്ത് കൊടുത്തു. അപ്പോൾ 5x9 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആപ്പായിട്ട് കണക്ട് ചെയ്തപ്പോൾ സ്കാനായി കോഡ് കൊടുത്തപ്പോൾ ഇത് വന്ന്. ഈ സാധനം വന്നപ്പോൾ ഇത് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അപ്പോൾ അത് വെരിഫൈഡ് ആയി. അപ്പോൾ ഞാൻ കണക്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, ബ്രൈറ്റ് ഐഡി കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ബ്രൈറ്റ് ഐഡി കണക്ട് ആയിട്ടുണ്ട് ഈ ഒരു വാലറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെയും അത് അപ്ഡേറ്റ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ അൺവെരിഫൈഡ് തന്നെ കാണിക്കുന്നത്. നമുക്ക് ഒന്നും കൂടിയും റീഫ്രഷ് അടിച്ച് നോക്കി നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ അത് കണക്റ്റ് ആയിട്ടുണ്ടാവും.
ഞാൻ മാക്സിമം എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴും അൺവെരിഫൈഡ് എന്നാണ് കാണിക്കുന്നത്. സ്റ്റാർട്ട് സെറ്റപ്പ് കൊടുത്താലും നിങ്ങൾ മാറിയിട്ട് തോന്നുന്നു ഇല്ല, സ്റ്റാർട്ട് സെറ്റപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ വരുന്നത്. ഐ ഹാവ് റൈറ്റഡ് ഇൻസ്റ്റാൾഡ് എന്ന് തന്നെ കൊടുക്കാം. വീണ്ടും സ്കാൻ ചെയ്ത് നോക്കട്ടെ, ഒരു പ്രാവശ്യം കൂടി സ്കാൻ ചെയ്ത്. നമ്മൾ ഒരു ഐ ഡി ഒരെണ്ണം കണക്ട് ചെയ്തില്ല, ഒരെണ്ണം കണക്ട് ചെയ്ത് പെട്ടെന്നാവുന്ന വെക്കണം. അപ്പോൾ യെസ് കൊടുക്കുകയാണ്, സക്സസ്ഫുള്ളി ഇങ്ങോട്ട് ഓക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. പോനെ സമാധാനമായി, ഇവിടെ കണക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലിങ്ക്ഡിൽ ഇവിടെയും ഈ കൊളംബിയ ലിങ്ക് ആയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ. വെരിഫൈഡ് എ ഫ്യൂ മൊമെൻറ്റ്സ് ലേറ്റർ ഓക്കെ ബിക്കം രജിസ്റ്റർ ആയിട്ടുണ്ട്. കണക്ട് ബിക്കം എ കോൺട്രിബ്യൂട്ടർ എന്നുള്ളത് ഞാൻ അവിടെ സെലക്ട് ചെയ്യാണ്. കുറച്ച് നേരം എടുക്കുന്നുണ്ട് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പോൾ മൊബൈലിലെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇത് അത്യാവശ്യം ഗ്യാസ് ഫീസ് വേണം. നിങ്ങളുടെ ആർബിട്രം നെറ്റ്വർക്കിൻ്റെ മുകളിലുള്ള ഗ്യാസ് ഫീസ് വേണം. കൺഫ്യൂഷൻ കൊടുക്കുക, കൺഫർമേഷൻ കൊടുക്കുകയാണ്. റെഡി ടു കോൺട്രിബ്യൂട്ട് ഓക്കെ. അപ്പോൾ ആ ഒരു വലിയൊരു തലവേദന കഴിഞ്ഞ്, തലവേദന എന്ന് തന്നെ പറയാം, വെരിഫൈഡ് ആക്കിയിട്ടുണ്ട്. ഇനി വ്യൂ പ്രൊജക്ട്സിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രൊജക്റ്റിൽ പോയിട്ട് നമുക്ക് ഒരു കോൺട്രിബ്യൂട്ടർ ആവാം. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് അറിയില്ല. ഞാൻ കണ്ണും പൂട്ടി പല ഡിഫാർമിംഗ് ലാബ്സ്, അപ്പോൾ ഇവർക്ക് ഒരു 1 ETH കൊടുക്കുകയാണ്. വെബ് 3 BC 1 കൊടുക്കുകയാണ്. ലെയർ 2 അവർ മിഷ്ടി ബില്ല് ഫോർജ് ബിറ്റ്വീൻ ട്രഡീഷണൽ സയൻസ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ, അപ്പോൾ അതിനൊന്ന് കൊടുക്കുകയാണ്. CFMS ബ്ലോക്ക് ചെയിൻ ബേസ് പ്ലാറ്റ്ഫോം ഫോക്കസിങ് ഓൺ പ്രൊമോട്ടിങ് അത് 1 കൊടുക്കുകയാണ്. താഴെ പോയിട്ട് NFT എന്ന് കാണുന്നുണ്ട്, അപ്പോൾ 1 കൊടുക്കുകയാണ്. ഞാൻ ഏത് പ്രൊജക്റ്റാണ് നല്ലതെന്ന് നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി തല പുകഞ്ഞ് ഈ ഒരു ബ്രൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഓക്കെ. 1 കൊടുത്താൽ മാത്രം പോരാ കേട്ടോ. 1 എന്ന് കൊടുത്തിട്ട് നമ്മൾ ആഡ് ടു കാർട്ട് എന്ന് കൊടുക്കണം. ഇൻ കാർട്ട് ആഡ് ടു കാർട്ട് അത് ചെയ്യാൻ മറക്കണ്ട. വെബ് 3 BC ഇവിടെ ക്രിപ്റ്റോ മ്യൂറൽസ്, ഇവിടെ ഡെസിലേറ്റം ക്രിപ്റ്റോ ബേസ്ഡ് പോഡ്കാസ്റ്റ് കണ്ടൻറ്റാണ്. മെജറീസ് സീഡ് ഓക്കെ, അതിനൊരു 1 കൊടുക്കുകയാണ്. ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്യണതാണ് കേട്ടോ. എൻ്റെ 29 ഡായി ഉണ്ട്, ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം കൊടുത്തിട്ട് നല്ലൊരിതാണെങ്കിൽ മാത്രം നോക്കിയിട്ട് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ DeFi അതൊക്കെ കാണുന്നിടത്തൊക്കെ 1 കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് ടു കാർട്ട് 15-12 പ്രൊജക്റ്റുകളൊക്കെ ഞാൻ 1 ഡായി വെച്ച് കൊടുക്കുന്നുണ്ട്. കാൺ കോൺട്രി കാൺ യുവർ കാർട്ട് കാൺഡ് ഇൻക്ലൂഡ് ഓവർ 8 പ്രൊജക്ട്സ്. അപ്പോൾ 8 പ്രൊജക്റ്റിന് മേലെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ 2-3 ഡിലിറ്റ് ചെയ്യാണ്. ഓക്കെ, 8 ഡായി ടു 8 പ്രൊജക്ട്സ്. അപ്പോൾ ഞാൻ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് നല്ല പ്രൊജക്റ്റുകൾ നോക്കിയിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്രൂവ് 8 ഡായി എന്ന് കൊടുക്കുന്നുണ്ട്. വലിയൊരു ചടങ്ങ് തന്നെയായിരുന്നു ബ്രൈറ്റ് ഐഡി ഇതിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നടന്നൊക്കെ എനിക്കറിയില്ല. ഈയൊരു സാധനം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ 8 ഡായി കോൺട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് അപ്രൂവ് ദ ട്രാൻസാക്ഷൻ ഇൻ യുവർ വാലറ്റ്. അതൊക്കെ അപ്രൂവ് ചെയ്തു. 3 പ്രാവശ്യം അപ്രൂവ് വരാണ്ടുണ്ട് കേട്ടോ. ഓക്കെ, ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യു ജസ്റ്റ് കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞുള്ള സ്ക്രീൻ വന്നിട്ടുണ്ട്. ആർബിട്രത്തിൻ്റെ മുകളിലാണ് ഇത് വന്ന് ചെയ്തേക്കുന്നത്. താങ്ക് യു ഫോർ കോൺട്രിബ്യൂട്ട്. ഇഫ് യു ചേഞ്ച് യുവർ മൈൻഡ് യു ഹാവ് 13 days, 10 days ടു റീഅലോക്കേറ്റ് ദ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ആ ദിവസത്തിനുള്ള അത്രയും ദിവസത്തിനുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്യാം. യു ആൾറെഡി കോൺട്രിബ്യൂട്ടഡ് റൗണ്ട് യു ക്യാൻ എഡിറ്റ് യുവർ ചോയ്സസ്. ഇനിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര ദിവസം കഴിഞ്ഞാൽ പൊക്കോളെന്ന് പറഞ്ഞാൽ 21-97 കാണിക്കുന്നുണ്ട് ഇനി ബാക്കി. ഓക്കെ, 8 പോയിട്ടുണ്ട്, കാശ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർട്ടിലുള്ള ഇതൊക്കെയാണ്. ഇങ്ങനെ 8 പ്രോസസ്സിൽ കൂടുതൽ പറ്റില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാലറ്റിൽ നിന്ന് 8 പ്രൊജക്ട്സിന് മാത്രം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറ്റാവുന്ന പ്രൊജക്ട്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. എല്ലാത്തിനും ഈ 8 ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നല്ല പ്രൊജക്റ്റ് ഉണ്ടോ നോക്കിയിട്ട് അതനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം യൂണിറ്റ് ആപ്പിൻ്റെ വഴിയാണ് ബ്രൈറ്റ് ഐഡി കണക്ട് ചെയ്തത്. അതിനുശേഷം ഈത്ത് വഴി ഈ കൊളംബിയ വഴി ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്രൈറ്റ് ഐ ഡി യൂസ് ചെയ്യണതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വെച്ചാൽ മതി. ഗ്രൂപ്പിൽ കുറേ പേര് ഓൾറെഡി ബ്രൈറ്റ് ഐ ഡി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നെയിലും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നെക്കാളും മുന്നേ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനിത് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ബ്രൈറ്റ് ഐ ഡി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്തു വയ്ക്കുക. ഇനിയും വരുന്ന ആളുകളിൽ കൂടുതൽ യൂസ് കേസുകൾ കൂടുതൽ പ്രൊജക്റ്റുകൾക്ക് ആവശ്യം വരും. അപ്പോൾ അത് എടുത്തു വയ്ക്കുക. അപ്പോൾ എല്ലാ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് എയർ ഡ്രോപ്സിൻ്റെ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് കൂടും. ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ അടക്കമാണ് ഇത് എഡിറ്റ് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ മിസ്റ്റേക്കുകൾ വരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ ആണെന്ന് നിർബന്ധമായിട്ട് അമർത്തിയിരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.